ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മാം സീരീസ് എന്ന ഫെബിയാണ്. നമ്മളൊരു ചെറിയൊരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനായ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞാനും അവളും കൂടി പാക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാഫിക്കെല്ലാം കാരണമായിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു, റോഡ് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട്. അപ്പം സാധാരണയായിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഒന്നുകിൽ വയനാട്, ഇല്ലെങ്കിൽ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഇത്രയും സൗകര്യമുള്ളൊരു ലൊക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എനിക്ക്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് കിട്ടിയത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഒരു ടൈമിലായിരുന്നു ഇങ്ങനൊരു ലൊക്കേഷനെ കുറിച്ച് കണ്ടതും അറിഞ്ഞതും. റീൽസിൽ കണ്ടപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ലൊക്കേഷൻ. അങ്ങനെ അവിടെ യു എയിലുള്ള സമയത്ത് തന്നെ ഞങ്ങളിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ടൈം 2 മണിയായിരുന്നു. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒരു 9:30 ആകുമ്പം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, 1 ഡേ സ്റ്റേ ഉദ്ദേശിച്ചാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര മല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം കരിപ്പൂർ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. കാരണം ഞാൻ അവിടെ പോയിട്ട് വ്ളോഗ്സും വീഡിയോസും എല്ലാം എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ എന്നെ വന്ന് അറിയിക്കുകയാണെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കും. അതുപോലെ പറ്റുമെങ്കിൽ എൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ പോകും വഴി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്തത്. രാമനാട്ട് വരെ അതുപോലെ കരിപ്പൂർ വഴിയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയത് കേട്ടോ. ആ ഒരു റൂട്ടിലൂടെയായിരുന്നു വന്നത്. നമ്മളങ്ങനെ ഇതാ മിസ്റ്റി ഗ്രീൻ ഹിൽസിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ എൻട്രൻസിൽ തന്നെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ അവിടെയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിറ്റി പൂൾ, അതുപോലെ മിയാവാക്കി ഫോറസ്റ്റ്, ഇതിലേക്കെല്ലാം ഉള്ള ആക്സസ് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നമ്മൾ വന്ന് സ്റ്റേ ചെയ്യുമ്പം. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്ലൈമറ്റ് മഴയായിരുന്നു. അപ്പം നമുക്ക് അന്ന് രാവിലെ മുതലേ നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വാക്ക് വേയും പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. സൈറ്റ് സീയിങ് ഉദ്ദേശിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഈവനിങ്ങിൽ എത്താറുണ്ട്. അതായത് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് വൈകിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈവനിങ്ങിൽ ഒരു 5 മണിക്ക് ശേഷം ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ ആയിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റും. അതും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും കൊണ്ട് വീക്ഷിക്കാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ റിസപ്ഷൻ വരുന്ന ആ ഒരു ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കീ ഒക്കെ വാങ്ങി, അതിനുശേഷം ഇത് നേരെ ഡോമിലേക്ക് വന്നിരിക്കുകയാണ്. ഡോം അവിടെ 2 എണ്ണമാണുള്ളത്. ആ ഒരു ഡോം ഒരു കോമ്പൗണ്ടിനകത്തായിട്ടാണ് വരുന്നത്. ചെറിയൊരു ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡോമിൻ്റെ കോമ്പൗണ്ടിനകത്ത് എത്തുന്നത്. അവിടെ 2 ഡോമാണുള്ളത്. ഒരെണ്ണം അത്യാവശ്യം നല്ല സൈസുള്ള ഡോമാണ്, മറ്റേത് കുറച്ച് ചെറുതും. അപ്പം നിങ്ങൾക്ക് ഡോമിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഡോമിനകത്തുള്ള സെറ്റപ്പ് എങ്ങനെയാന്ന് നോക്കാം. ഡോമിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അതിൻ്റെ ഡോറ് വരുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് ഡോം സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഡോമും ACയോടുകൂടി അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കിഡ്സിനായിട്ട് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, അതുകൂടി കാണിക്കാം. ഈ കാണുന്ന ഗ്ലാസ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ നല്ല ഭംഗിയാണ്. അവിടെ ചെയറിട്ടിട്ട് നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാം. കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുന്ന് ഉള്ള വ്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ തന്നെ അവർ ബാർബിക്യൂവിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഡോം എടുക്കുകയാണെങ്കിൽ ബാർബിക്യൂ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആക്കി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കിഡ്സിനുള്ള സ്പേസ് ഇതാണ് കേട്ടോ. ഒരു സ്റ്റെയറിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് കയറുന്നത്.
ഈ ഒരു ഡോമിനകത്ത് മോശമല്ലാത്ത സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് കൂടിയുണ്ട്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഡോം. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും എൻട്രൻസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. അവിടെ ഇതുപോലെ രണ്ട് പോണ്ടുണ്ട്, അല്ല നിറയെ മീനുകളും നല്ല രസമുള്ള കാഴ്ചയാണ്. ചെറിയ ആമ്പൽ ചെടികളും എല്ലാം ഉണ്ട് ആ ഒരു പോണ്ടിൽ. അപ്പോൾ അവിടുന്ന് നേരെ ഞാനിതാ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ റിസപ്ഷൻ ഏരിയയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തത് കാണുന്നത് ഒരു ചെറിയൊരു പാർട്ടി ഹാളാണ്. ഈ പാർട്ടി ഹാളിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചെറിയ ചെറിയ റൂംസും കൂടിയുണ്ട് കേട്ടോ. എ സി ആൻഡ് നോൺ എ സി റൂംസ് അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. അതുപോലെ പ്ലേ ഏരിയ ഉണ്ട്, കിഡ്സിന് നല്ലപോലെ കളിക്കാനുള്ള ഒരു ഏരിയ തന്നെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവനിങ്ങിൽ നല്ല മഴക്കാറായിരുന്നു, കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ളൊരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആണിത്. അവിടുന്ന് താഴേക്കുള്ള കാഴ്ചകളാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും എല്ലാം കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ നല്ല മഴയാണ്. അപ്പോൾ മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ. അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ ഫുൾ ഈ ഒരു ഏരിയ കോട കൊണ്ട് നിറയും. മാത്രമല്ല നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ടേക്ക് ഫുൾ മേഘങ്ങളായിട്ടാണ് കാണാൻ. ഭയങ്കര ഭംഗിയാണ്. അത് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് നല്ല വ്യൂ ആണ്. നല്ല ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ. നേരെ പോയിട്ട് റൺവേയിൽ പോയി ഇറങ്ങുന്ന ആ ഒരു കാഴ്ച, മാത്രമല്ല നമ്മൾ തൊട്ടടുത്തുനിന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് കിട്ടുക. ഇവനിങ് ആകുമ്പം അവിടെ സ്റ്റേ ചെയ്യുന്നവരും അതല്ലാതെയുള്ള വിസിറ്റേഴ്സ് എല്ലാം ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് സീറ്റിംഗ് സ്പേസസ് ഉണ്ട് കേട്ടോ അവിടെ. അതിനുള്ള കുറേ സൗകര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ഏരിയ തന്നെ അവർ ബാർബിക്യൂവിനുള്ള സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വരുന്നതാണെങ്കിൽ എല്ലാവരും കൂടി ഈ ഒരു ഭാഗത്ത് വന്ന് ഒന്നിച്ചിരുന്ന് ബാർബിക്യൂ ചെയ്യാം. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണിത്. അവിടെയും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 54 ഫ്രണ്ട്സ് കൂടിയിട്ട് തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പാണിത്. അതായത് എഞ്ചിനീയറിങ്ങിന് ഒരുമിച്ച് പഠിച്ച 54 ഫ്രണ്ട്സ് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പ്രോജക്റ്റ്. അപ്പം എനിക്കെന്തോ അവിടെ എല്ലാം കൊണ്ടൊരു സ്റ്റാൻഡേർഡ് ഫീല് തോന്നിയിട്ടുണ്ട്. അവരുടെ കോഫി ഷോപ്പും അതുപോലെ ഇൻഫിനിറ്റി പൂളെല്ലാം വേറെ തന്നെ ഒരു വൈബാണ്. കുറച്ചധികം സമയം നമ്മൾ ആ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും മഗരിബായിട്ടുണ്ടായിരുന്നു. മഗരിബിന് ശേഷമായിരുന്നു നമുക്ക് തന്നിട്ടുള്ള പൂൾ ടൈം. അപ്പോൾ അടുത്തത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഇൻഫിനിറ്റി പൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 8:30 to 9:30 ആയിരുന്നു. നോർമലി അവർ ഫാമിലീസിന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡും വൈഫും പിന്നെ ചെറിയൊരു മോനും. അപ്പോൾ അധികം റഷൊന്നും ഇല്ലാതെ നമുക്കും പൂളിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാം. ഈവൻ ലേഡീസിനായാലും അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലൊന്നും തോന്നിയില്ല. നല്ല പ്രൈവസി ഫീലുണ്ടായി. അപ്പോൾ നമ്മളിതാ പൂളിൻ്റെ എൻട്രൻസിലാണുള്ളത്. അവിടെ നമ്മൾ പൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് നോട്ടീസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാലിച്ചു കൊണ്ടായിരിക്കണം പൂളിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പം മഷാല്ലാ നല്ല ഭംഗിയുള്ള പൂളാണ്. അതിനകത്ത് തന്നെ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഇൻഫിനിറ്റി പൂളാണ്. അതിൻ്റെ താഴത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. അത് നമുക്ക് പകൽ പോയാലാണ് ആ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. സാധാരണയായിട്ടുതന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നോർമൽ ബാക്കിയുള്ള സ്ഥലങ്ങളിനെ അപേക്ഷിച്ച് നല്ല തണുത്ത ക്ലൈമറ്റാണ് അവിടെ. അപ്പോൾ ഒരു മഴയും കൂടി പെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പൂളിലേക്ക് പോയത്. അതിന് ശേഷമായിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. മക്കൾ വിറച്ചും കൊണ്ടാണ് പൂളിലേക്ക് ഇറങ്ങിയത്. പിന്നെ പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നോർമലൈസ് ആവുമല്ലോ. ഞാനടക്കം എല്ലാവരും ആ ഒരു 1 hour നന്നായിട്ട് എൻജോയ് ചെയ്തു. പൂളിലുണ്ടായ ടൈമിൽ 1-2 തവണ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പൂളിൽ നിന്ന് ലാൻഡിങ് കാണുന്നത്. ടേക്ക് ഓഫും ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ടേക്ക് ഓഫ് പിന്നെ നല്ല ഹൈറ്റിൽ പോയതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 1 hour നന്നായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിന്നർ ടൈമായി.
ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഒരു പാക്കേജിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഡിന്നറ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ചെയ്തത്. രണ്ട് മൂന്ന് ഐറ്റംസ് എല്ലാം തന്നെ ഓർഡർ ചെയ്തു. എന്നിട്ട് അവർ പൂൾ ടൈം കഴിഞ്ഞ സമയത്ത് നമുക്ക് സാധനം റൂമിലേക്ക് എത്തിച്ചു തന്നു. നല്ല രീതിയിൽ നല്ലൊരു ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് അവർ ഐറ്റംസ് നമുക്ക് എത്തിച്ചു തന്നത്. നല്ല ചൂടോടുകൂടി തന്നെ സാധനങങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അവരൊരു ഹോട്ടലുമായിട്ട് ഐ മീൻ റെസ്റ്റോറൻ്റ് ആയിട്ട് ടൈപ്പിൽ ചെയ്യുന്ന പരിപാടിയായത്. അവിടുന്ന് കുക്കിംഗ് പ്രിപ്പറേഷനൊന്നും ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് അവരവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്തത്. ഏതാ റെസ്റ്റോറൻറ്റെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നമ്മൾ പറഞ്ഞ ഓരോ ഐറ്റംസും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായിരുന്നു, നേരത്തെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ അതിരാവിലെ തന്നെ എണീറ്റു, കാരണം എനിക്ക് എവിടെ ഇങ്ങനെ സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് എനിക്ക് അവിടെയുള്ള പുറം കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണീറ്റു, സുബഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഞാൻ മക്കളെയും ഉണർത്തി. അപ്പം പുറത്ത് നോക്കുമ്പോൾ നല്ല പോലെ മഞ്ഞുണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ, ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട്, നമ്മൾ പുറത്ത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഈ ഒരു ചാറ്റൽ മഴയും പിന്നെ നല്ല കോട കിട്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥ എനിക്ക് കുറേ ആയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനൊരു ക്ലൈമറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതേ ഒരു ഫീലിലാണ് എനിക്ക് അന്നവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ കണ്ടില്ല, ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബാർബിക്യൂ ചെയ്യാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സമയത്താണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ബബിൾ ഡോമിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ബാർബിക്യൂ സ്റ്റാൻഡും ഉണ്ട്. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചിക്കനൊക്കെ എന്താ മാരിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർ വേണ്ട സെറ്റപ്പൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇൻഷാല്ല നെക്സ്റ്റ് ടൈം പോകുമ്പം അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ആക്കിയിട്ട് പോകണം. മക്കളെയും വിളിച്ചുണർത്തിയിട്ട് ഈ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവരും എഴുന്നേറ്റ് വന്നിട്ട് എല്ലാം ആസ്വദിക്കുകയാണ്. അപ്പം രാവിലെ നമുക്ക് പൂൾ ടൈം തന്നിട്ടുണ്ടായിരുന്നത് 8:30 to 9:30 ആയിരുന്നു. അപ്പോൾ 8:30 to 9:00 വരെ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീണ്ടും പൂളിൽ എത്തിയിരിക്കുകയാണ്. നല്ല പോലെ കാർമേഘം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ, മഴ പെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായത്. ആ ഒരു സമയത്ത് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ഉണ്ടായിരുന്നു, എനിക്കത് വാക്കുകളിലൂടെ പറയാൻ പറ്റുന്നില്ല. അതുപോലെ നല്ല ശക്തിയായിട്ടൊരു മഴയും പെയ്തു, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സമയത്തെ വൈബ്. ഇത്തവണ പുള്ളി നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ഫാമിലി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പൂൾ ടൈം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു റൂം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇത് അവിടുത്തെ ലോ ബജറ്റ് റൂമാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിനുശേഷം നമ്മൾ നേരെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയി. മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ. അവിടെ ട്രീ ഹൗസും പിന്നെ കോട്ടേജസ്, അതായത് രണ്ട് ബെഡ്റൂം ഉള്ള കോട്ടേജസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല മഴ പെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാ ചെയ്തത്. വീഡിയോ എടുക്കാനൊന്നും ഫുൾ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഈ ഒരു രീതിയിലുള്ള വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അത് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് താഴോട്ടേക്ക് ഒരു സ്റ്റീപ്പായിട്ടുള്ള വാക്ക് വേ ആണ്, തിരിച്ച് പിന്നെ കയറുമ്പം കുറച്ച് ബുദ്ധിമുട്ടി. നല്ല ഹൈറ്റിലാണല്ലോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പം ട്രക്കിംഗ് ഉദ്ദേശിച്ചിട്ടല്ലാണെങ്കിൽ നല്ല രസമാണ്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാം നമുക്ക് ഈ ഒരു ഫോറസ്റ്റിലൂടെ നമുക്ക് ഈ വാക്ക് വേയിലൂടെ പോകാമെന്ന് വെച്ചാൽ നല്ല രസമാണ്. അത് വേറത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. തിരിച്ച് നമ്മൾ ദാ ഡോമിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ഇതിനടുത്തായിട്ട് തന്നെ സീറ്റിംഗ് ഏരിയ എല്ലാം ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അപ്പോൾ ഒരു ചായ വാങ്ങി അവിടെ പോയി ഇരുന്ന് കുടിക്കാനൊക്കെ നല്ല രസമാണ്.
അപ്പോഴേക്കും നന്നായിട്ടൊരു മഴ പെയ്തു കേട്ടോ. വീണ്ടും ശക്തിയായിട്ട് ഒരു മഴ പെയ്തു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ആ ഒരു ഏരിയ തന്നെ ഇരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഡോമിലേക്ക് തിരിച്ചു പോയത്. മഴ പെയ്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ മുഴുവനായിട്ട് കോട വന്ന് നിറയും, വിസിബിലിറ്റി തീരെ ഉണ്ടാവില്ല. അപ്പം അത് നല്ല രസമാണ് അവിടെ നിന്ന് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അത് അവിടെ പോയിട്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതുവരെ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ, എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യും. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ പേര് അവിടെ പറയുക. മാത്രമല്ല നിങ്ങൾ എന്നെ ഒന്നുകിൽ കമൻറ്റ് ബോക്സിലൂടെ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് മെസ്സേജിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചെക്ക് ഔട്ട് ടൈമായി, 12:30 നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അവിടുന്ന് അത്രയും ഡിസ്റ്റൻസിലോ കേട്ടോ, വളരെ അടുത്താണ്. അപ്പം അവിടെ പോയിട്ട് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്, അതിനകത്തേക്കാണ് പോയത്. അതിനകത്തൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതുപോലെ ഒരു വലിയൊരു അക്വേറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർ പേഴ്സൺ 100 rupees. അപ്പോൾ അവിടുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു, വീഡിയോസൊക്കെ എടുത്തു മക്കൾ. അതുപോലെ അക്വേറിയം അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫിഷസും ഉണ്ട് ആ ഒരു എക്വേറിയത്തിൽ, നല്ല സൈസുള്ള ഫിഷസൊക്കെ. അതൊക്കെ കാണാൻ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ നാട്ടിലുള്ള ഈ ഒരു ബബിൾ ഡോം സ്റ്റേക്കേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല പോലെ എൻജോയ് ചെയ്തു. ഗ്രീസിതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു ആ ഒരു ഏരിയയിൽ, നല്ല തണുപ്പും മഴയും ഒക്കെ കൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിനി സീസണിൽ തന്നെ പോവുക, മഴയുള്ള ടൈമിൽ തന്നെ പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ പറയണം. നമ്മൾ റിലാക്സ് ആയിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ പിടിച്ച് നടക്കാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല മെനക്കെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മാത്രമല്ല അത് വീഡിയോ മുഴുവനായിട്ട് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്തതൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. കുറേ പേര് ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ, അതായത് നാട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ചെയ്യുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ, താങ്ക് യു.